മൂന്നാറിൽ കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച ഭൂമി സംരക്ഷിക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ട് റവന്യൂ വകുപ്പ് നിർമ്മിച്ച ജണ്ടകൾ വെറുതെ കിടക്കുന്നു. അശാസ്ത്രീയമായി നിർമ്മിച്ച ജണ്ടകൾ സ്ഥാപിക്കാൻ വൻതുക ചെലവാകുമെന്നതിനാൽ സർക്കാർ തന്നെ പദ്ധതി ഉപേക്ഷിച്ചു. മൂന്നാറിലും സമീപ വില്ലേജുകളിലുമായി കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച നൂറുകണക്കിന് ഏക്കർ സർക്കാർ ഭൂമി സംരക്ഷിക്കാൻ 2011 റവന്യൂ വകുപ്പ് ഈ ജണ്ടകൾ നിർമ്മിച്ചത്. 17 ലക്ഷം രൂപ ചെലവിട്ട് 250 കോൺക്രീറ്റ് ജണ്ടകൾ പണിതു. ദേവികുളം സർക്കാർ സ്കൂൾ മൈതാനത്തായിരുന്നു നിർമ്മാണം. എന്നാൽ പണി പൂർത്തിയായപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. 100 കിലോയിലധികം ഭാരമുള്ള ജണ്ടകൾ ഉയർത്താനും സ്ഥാപിക്കാനും ക്രെയിനും മണ്ണുമാന്തി യന്ത്രവുമൊക്കെ വേണം. ഒടുവിൽ സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഖജാനാവിന് നഷ്ടം വരുത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് IAS വരെ ലഭിച്ച് റവന്യൂ വകുപ്പിൽ നടക്കുകയാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുൻകൈ എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കളിസ്ഥലം ഇല്ലാതായതോടെ കുട്ടികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി എത്തി. ഒടുവിൽ ജണ്ടകൾ മൈതാനത്തിന് ചുറ്റുമായി കൂട്ടിയിട്ടു. അതിർത്തി തിരിക്കാത്തത് കാരണം കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരും പാടുപെടുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.